നമസ്കാരം. കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഗുണകരമായ ഒരു കാലാവസ്ഥ വരുമ്പോൾ അധികാരമോഹികളായ നേതാക്കളുടെ അധികാരമോഹവും വ്യക്തിപരമായ വിദ്വേഷങ്ങളും തുറന്നു കാണിച്ച താൻ വലിയ സംഭവമാണെന്ന് തുറന്നുകൊണ്ടുള്ള ഈ പറാട്ട് നാടകം നിർത്തിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യവും കോൺഗ്രസിൻ്റെ സ്ഥിതി ദയനീയ അവസ്ഥയിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നേതാക്കൾ അഹങ്കാരം കുറയ്ക്കുന്നതല്ലേ നല്ലത്? അല്പമെങ്കിലും നിങ്ങളുടെ പാർട്ടിയോട് വിധേയത്വം പുലർത്തിക്കൂടെ? യഥാർത്ഥത്തിൽ ഈ KPCC എന്താണ് നടക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് പോലും അപ്രസക്തമാണ്. കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഈഗോ ക്ലാഷാണ് VD സതീശന്റെ സ്വന്തം സുധാകരേട്ടനും VDക്കുമിടയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം നിങ്ങൾ തമ്മിലൊരു തീരുമാനം ഉണ്ടാക്കുക. ജനങ്ങൾ നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ കണ്ട് ശരിക്കും പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. ലേശം ഉളുപ്പൊക്കെ ആകാം. അധികാരത്തിന് വേണ്ടിയും മെയിൻ ആകാനും നിങ്ങളിങ്ങനെ കടിപിടി കൂടുന്നത് ശരിയാണോ? സ്വയം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ വ്യക്തമാവും. കാര്യം കുറച്ചുകൂടി വ്യക്തമാക്കുന്ന രീതിയിൽ പറഞ്ഞുതരാം. KPCCയെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ തന്റെ ചൊൽപ്പടിക്കനുസരിച്ച് നീക്കാൻ നോക്കിയ പ്രതിപക്ഷ നേതാവിന് സുധാകരന്റെ വക നല്ല കണക്കിന് കിട്ടി. കിട്ടിയ കണക്കെന്ന് പറയുമ്പോൾ വരുതിയിലാക്കാൻ നോക്കുന്ന സതീശന്റെ കുറുമ്പിനെയാണ് സുധാകരൻ എതിർത്തത്. അതായത് സുധാകരന്റെ മനസ്സിലിരിപ്പ് ഞാനിവിടെ ഉള്ളപ്പോൾ നീ മെയിൻ ആകാൻ നോക്കണ്ട എന്നാണ്. അധികാരത്തിൽ കൈകടത്താൻ VD സതീശൻ വളർന്നിട്ടില്ല എന്നാണ് സുധാകരൻ ആൻഡ് ടീംസിന്റെ വാദം. അത്തരത്തിലുള്ള വ്യാമോഹങ്ങളൊന്നും VDക്കും ടീംസിനും വേണ്ടെന്നുള്ള താക്കീതാണ് യോഗത്തിൽ സുധാകരൻ ഉന്നയിച്ചത്. എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിതനായ സതീശൻ സുധാകരന്റെ ഈ മെയിനാവൽ കണ്ട് മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സുധാകരന്റെ പരാമർശം ഇങ്ങനെയാണ്, അധികാരത്തിൽ കൈകടത്തിയാൽ അതിനെ നിയന്ത്രിക്കാനും അറിയാം. ഈ പരാമർശം സതീശന് ശരിക്കും കൊണ്ടു. അദ്ദേഹത്തിന്റെയും ഈഗോ സുധാകരന്റേതെന്നപോലെ ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം. സംഭവം സതീശൻ നാണം കെട്ട് അഴുകി വെള്ളിയാഴ്ച ചേർന്ന Mission 25 യോഗം സതീശൻ ബഹിഷ്കരിച്ചു. ഹൈക്കമാൻഡ് ഇതിനൊരു പരിഹാരം കാണാതെ ഇനിയുള്ള Mission 25 യോഗത്തിലും സതീശൻ ആൻഡ് ടീംസിന് പങ്കെടുക്കാൻ താല്പര്യമില്ലെന്നാണ് അവരുടെ നിലവിലുള്ള നിലപാടിലൂടെ വ്യക്തമാവുന്നത്. എന്തായാലും സുധാകരന്റെ വിഷയം VD സതീശൻ നല്ല കൊഴുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ AICCയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ ഇടപെടലിലൂടെ സുധാകരനെ ഗെറ്റ് ഔട്ട് ആക്കാനുള്ള നീക്കത്തിലാണ് സതീശനും കൂട്ടരും. പ്രധാനമായും വയനാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞാണ് ഇവിടെ തർക്കം തുടങ്ങിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതല VD സതീശനായിരുന്നു കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ആ അവസരത്തെ മുതലാക്കി DCCകളെ നേരിട്ട് നിയന്ത്രിക്കാൻ സതീശൻ ശ്രമിച്ചതുകൊണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം സർക്കുലർ പുറപ്പെടുവിച്ചതുമാണ് സുധാകരന് കല്ലുകടിയായത്. ജില്ലാ ചുമതല നൽകിയ ചില നേതാക്കൾ KPCC ജനറൽ സെക്രട്ടറിമാരെക്കാൾ മുകളിലാണെന്ന രീതിയിൽ പെരുമാറുന്നതും സുധാകരനും കൂട്ടർക്കും നല്ല ചൊടിച്ചു. ഈ ചൊടിച്ചിലാണ് സുധാകരന്റെ കൂടെയുള്ള ജയന്ത്, M ലിജു, TU രാധാകൃഷ്ണൻ, നസീർ എന്നിവർ യോഗം വിളിച്ചു കൂട്ടിയത്. സുധാകരൻ ഡൽഹിയിൽ നിന്ന് ഓൺലൈനായി അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. സൂപ്പർ പ്രസിഡന്റ് ചമഞ്ഞു നടക്കുകയാണെന്നും വയനാട്ടിലെ ചില കാര്യങ്ങളിൽ കൈക്കൊണ്ട തീരുമാനങ്ങളെ ചോർത്തി എന്നീ കാര്യങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്ത 20-ലധികം ഭാരവാഹികളും പ്രതിപക്ഷ നേതാവിനെതിരെ പഞ്ഞിക്കിടുന്ന രീതിയിൽ പ്രതികരിച്ചത്. ഈ പറഞ്ഞതിന്റെ ഒക്കെ മറുപടി എന്നോണം സതീശൻ നൽകിയ വാട്സപ്പ് സന്ദേശം, KPCC വിശദമായ മാർഗരേഖ DCCകൾക്ക് അയച്ചു കൊടുത്തതുമൊക്കെ പാർട്ടിക്കുള്ളിലെ ഏറ്റുമുട്ടലിന്റെ ഭാഗമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊങ്ങി വന്ന വാക്പോരുകളെ തുടർന്ന് DCC യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉപേക്ഷിച്ചത് കോൺഗ്രസിനുള്ളിൽ കടുത്ത അമർഷമാണ് ഉണ്ടാക്കിയത്. സതീശന്റെ നടപടി പരിശോധിച്ച് വിലയിരുത്തുമെന്ന് K സുധാകരൻ പറഞ്ഞതോടെ വിഷയം കൂടുതൽ കൊഴുത്തു. പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം, അഡ്മിനായ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ പ്രചാരണമാണ് സതീശനെ കൂടുതൽ ചൊടിപ്പിച്ചത്. വയനാട് ചിന്തൻ ശിബിരിലെ തീരുമാനങ്ങൾ യോഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ സതീശനെയാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും വരെ യോഗങ്ങളിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ലെന്നാണ് നേരത്തെ പറഞ്ഞ പോലെ സുധാകരൻ പറയുന്നത്. യോഗത്തിനകത്ത് പറഞ്ഞതും പറയാത്തതും പുറത്തു പറഞ്ഞ് നടക്കുന്നത് ആരാണെന്ന് നേതൃത്വത്തിലിരിക്കുന്നവർ അന്വേഷിക്കണമെന്നും സതീശൻ പറയുന്നുണ്ട്.